അമൃതേശ്വരിയായി നമഹ ധർമ്മത്തിൻ്റെ ഭാഗത്താണ് നാം നിൽക്കേണ്ടത് തൻ്റെ സുരക്ഷിതത്വം നോക്കി അധർമ്മത്തിൻ്റെ ഭാഗത്തേക്ക് പോകരുത് തൻ്റെ പ്രതിജ്ഞയേക്കാൾ പ്രധാനമാണ് രാഷ്ട്രം എന്നറിഞ്ഞു പ്രവർത്തിക്കണം എന്ന സന്ദേശമാണ് മഹാഭാരത കഥയിലൂടെ വ്യാസഭഗവാൻ നൽകുന്നത് ഇല്ലെങ്കിൽ കിട്ടാൻ പോകുന്നത് ശരശയ്യയായിരിക്കും ഇവിടെ ഭീഷ്മ പിതാമഹൻ അതിന് ഉത്തമമായ ഉദാഹരണമാണ് അജയ്യനായ അതിശക്തനായ ഭീഷ്മ പിതാമഹന് ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു വലിയ ഭക്തനാണ് പക്ഷേ രാഷ്ട്രനന്മയേക്കാൾ തൻ്റെ പ്രതിജ്ഞയ്ക്കാണ് പ്രാധാന്യം നൽകിയത് ഭീഷ്മർ സ്വയം തിരഞ്ഞെടുത്തതാണ് ഈ ശരശയ്യ മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഭീഷ്മർ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നും പ്രതിജ്ഞ ചെയ്തു അവസാനം യുദ്ധക്കളത്തിൽ ഭീഷ്മർ അർജുനൻ്റെ നേരെ ശരവർഷം ചെയ്തപ്പോൾ അർജുനൻ്റെ ശരീരം കീറി മുറിയുന്നത് ഭഗവാൻ കണ്ടപ്പോൾ തൻ്റെ പ്രതിജ്ഞ തെറ്റിച്ചു ഭഗവാൻ തേരിൻ്റെ ചക്രം എടുത്തുകൊണ്ട് ചാടി ഇറങ്ങി ഭീഷ്മർ തൊഴുകൈകളോടെ നിന്നു ഭഗവാനും ചിരിച്ചുപോയി എൻ്റെ പ്രതിജ്ഞ തെറ്റിയാലും എൻ്റെ ഭക്തൻ്റെ പ്രതിജ്ഞ തെറ്റാൻ പാടില്ല എന്ന ഭാവത്തിലായിരുന്നു ആച്ചിരി ആയുധം എടുപ്പിക്കും എന്ന് പറഞ്ഞത് സത്യമാക്കി തൻ്റെ വാക്ക് തെറ്റിയാലും ഭക്തൻ്റെ വാക്ക് സത്യമാകണം മരണത്തെ വരെ മറികടക്കാൻ കഴിവുള്ള സ്വച്ഛന്ദ മൃത്യുവായ ഭീഷ്മർ തനിക്ക് പറ്റിയ തെറ്റിനുള്ള ശിക്ഷ സ്വയം ഏറ്റെടുക്കുന്നു ഹസ്തനപുരത്തിൻ്റെ സംരക്ഷണത്തിനായി വേരറ്റ് വീഴാനൊരുങ്ങുന്ന വംശവൃക്ഷം നിലനിർത്തുന്നതിനായി അംബികയെയും അംബാലികയെയും പത്നിമാരായി സ്വീകരിക്കുവാൻ സത്യവതിക്ക് ഭീഷ്മരോട് അപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ മഹാവ്രതനായ ദേവവ്രതനായ ഭീഷ്മർ തൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് കുരുവംശത്തിൽ രാജാവില്ല അനന്തര അവകാശികളുമില്ല തൻ്റെ പുത്രിയുടെ സന്തതി പരമ്പരകൾക്കു വേണ്ടി ദാശമുഖ്യൻ വാശി പിടിച്ചു അങ്ങനെ വാങ്ങിയ പ്രതിജ്ഞകളുടെ അന്തരഫലമാണിത് നമ്മുടെ സ്വാർത്ഥലാഭത്തിനായി ആരെയും നിർബന്ധിച്ച് ശപഥങ്ങൾ ചെയ്യിക്കരുത് അത്തരം ശപഥങ്ങൾ പിന്നീട് ശാപമായി മാറും അവസാനം സത്യവതി യോഗിവര്യനായ തൻ്റെ പുത്രനായ വ്യാസനോട് തന്നെ അപേക്ഷിക്കുന്നു അംബികയ്ക്കും അംബാലികയ്ക്കും സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിനായി അനുഗ്രഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നു പക്ഷേ വ്യാസമുനി അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാണ് പക്ഷേ ഒരു വർഷമെങ്കിലും സമയം വേണം അവർ തപസ്സനുഷ്ഠിക്കണം തപസിലൂടെ ഉണ്ടാകുന്ന സന്തതികൾ ലോകത്തിന് അനുഗ്രഹമായി മാറും കാമത്തിൽ നിന്നല്ല സന്തതികൾ ജനിക്കേണ്ടത് തപസിലൂടെയാണ് എന്ന് വ്യാസൻ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ അത്രയും നാൾ കാത്തിരിക്കുവാൻ സത്യവതി തയ്യാറാകുന്നില്ല അങ്ങനെ അതിന് പാത്രമാകാത്ത രണ്ടു പേർക്കും അവരുടെ മാനസിക അവസ്ഥയ്ക്കനുസരിച്ചുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു ഒരാൾ അന്ധനായി ജനിക്കുന്നു മറ്റേയാൾ പാണ്ഡുരോഗിയായി മാറുന്നു പാണ്ഡു അധികകാലം ജീവിച്ചിരിക്കാതെ മരിക്കുന്നു പിന്നീട് പഞ്ചഭൂതങ്ങളുടെ മക്കൾ എന്ന് പറയാവുന്ന പാണ്ഡവന്മാർ ജനിക്കുന്നു അതിൽ യമധർമ്മദേവൻ്റെ പുത്രനായ ധർമ്മപുത്രർ രാജാവാകുന്നു ദുര്യോധനനും ശകുനിയും നടത്തിയ ചൂതുകളിയിൽ പാണ്ഡവർക്ക് സകലതും നഷ്ടപ്പെട്ട് കാട്ടിൽ കഴിയേണ്ടി വന്നു പാഞ്ചാലി ശപഥം ചെയ്യുന്നു ഇങ്ങനെ മഹാഭാരത യുദ്ധത്തിന് കളമൊരുക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു അവസാനം യുദ്ധം ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന ഘട്ടം വരുന്നു മഹാഭാരത യുദ്ധം ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് ശ്രീകൃഷ്ണ ഭഗവാന് അറിയാമായിരുന്നു കാരണം അധർമ്മം അത്രയേറെ വർദ്ധിച്ചാൽ പ്രകൃതിക്ക് അത് മാറ്റേണ്ടി വരും ശരശയയിൽ കിടന്നുകൊണ്ട് താൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ സ്വയം അനുഭവിക്കാൻ തയ്യാറാകുന്നു മഹാരഥൻ ഗീത ശ്ലോകത്തിൽ പറയുന്നു ഭീഷ്മദ്രോണതട ജയദ്രഥ ജല ഗാന്ധാര ഗാന്ധാരനീലോൽപ്പല ശല്യഗ്രാഹവതി കൃപേണവഹിനി കർണേന വേലാകുല ഇവിടെ മഹാഭാരത യുദ്ധകഥയിലെ കഥാപാത്രങ്ങളുടെ തത്വങ്ങൾ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ധ്യാനശ്ലോകം രചിച്ചിരിക്കുന്നത് അതിശക്തരായ ഭീഷ്മരും ദ്രോണരും നമ്മുടെ ഉള്ളിലുണ്ട് അവർ കൂടി അധർമ്മത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുമ്പോഴാണ് യുദ്ധപ്പുഴ ഒഴുകാനുള്ള കാരണങ്ങൾ ഉടരെടുക്കുക ഉള്ളിലെ ഭീഷ്മരും ദ്രോണരും അധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ യുദ്ധപ്പുഴ ഒഴുകാതെ തരമില്ല രക്തപ്പുഴ ഒഴുകാതെ തരമില്ല ഇത് ആന്തരിക ലോകത്തിൽ ആദ്യം സംഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് ധർമ്മത്തിൻ്റെ ഭാഗത്തേക്ക് ഏവരെയും കൊണ്ടുവരുവാനുള്ള ശ്രമം തുടക്കത്തിൽ തന്നെ തുടങ്ങണം എന്ന് വ്യാസഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വ്യത്യസ്തമായ അനേകമനേകം സ്വഭാവങ്ങളുടെ ഉടമകൾ ആണ് നാം ഓരോരുത്തരും എങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉപദേശം സ്വീകരിക്കുവാനുള്ള പരിശുദ്ധി ഇല്ലാത്തതുകൊണ്ട് അനേക ജീവിതങ്ങൾ ഈ യുദ്ധപ്പുഴയിൽ ഒഴുകി ഒടുങ്ങുന്നു വ്യാസമുനി ഉള്ളിലുള്ള അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഭഗവാന്റെ ഉപദേശം ശ്രവിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ മഹാഭാരതം എന്ന ഇതിഹാസ കഥയിലൂടെ പഠിപ്പിക്കുന്നു മഹാഭാരത കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭയാണ് ഭീഷ്മവിതാമഹൻ ഭീഷ്മവിതാമഹൻ്റെ ആവിർഭാവം തന്നെ അത്ഭുതത്തിൻ്റെ കഥയാണ് ബ്രഹ്മദേവൻ്റെ ശാപത്താൽ മഹാഭിഷന് ശാന്തനുവായി ഭൂമിയിൽ ജനിക്കേണ്ടി വന്ന കഥ കഴിഞ്ഞ തവണ കേട്ടതാണ് ശാന്തനു മഹാരാജാവ് ഗംഗാതീരത്ത് വെച്ച് ഗംഗാദേവിയെ കണ്ടുമുട്ടുന്നു ശാവമുക്തിക്കായി ഗംഗാദേവിക്കും ഭൂമിയിലേക്ക് വരേണ്ടി വന്നു ഗംഗാദേവിയുടെ ദർശനം ലഭിച്ച ശാന്തനു മഹാരാജാവ് ആവശ്യപ്പെട്ടത് വിചിത്രമായ ഒരു വരമായിരുന്നു ദേവിയോട് തൻ്റെ ഭാര്യയായി കൊട്ടാരത്തിൽ കഴിയണമെന്ന് ആവശ്യപ്പെട്ടു ഗംഗാദേവിയും ഒരു ഡിമാൻഡ് വെച്ചു ഞാൻ ചെയ്യുന്നതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല സുന്ദരിമാരെ സ്വന്തമാക്കാനുള്ള മോഹം കൊണ്ട് ഏതുടമ്പടിക്കും തയ്യാറാകുന്നവർക്കുള്ള ശക്തമായ താക്കീതായിരിക്കാം ഗംഗാദേവി പഠിപ്പിക്കാൻ ശ്രമിച്ചത് അമ്മയായി കാണേണ്ട സ്ത്രീയെ കാമനയോടുകൂടി കാണാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു കഥയാണിത് ഗംഗാദേവി ഒരൊറ്റ ആവശ്യം മാത്രമേ മുന്നോട്ട് വച്ചുള്ളൂ ഞാൻ ചെയ്യുന്നതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല ശാന്തനു ആലോചിച്ചു ഈ ആവശ്യം അംഗീകരിക്കുന്നതിൽ ഒരപാകതയുമില്ല എന്ന് കരുതി തനിക്ക് അഹിതമായി ഇവൾക്കൊന്നും ചെയ്യാനാവില്ല എന്ന് ചിന്തിക്കുന്ന ആധുനിക കാലത്തെ കാമുകന്മാരെ പോലെ അവിടെ ഗംഗാദേവി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം ശാന്തനു അംഗീകരിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ടാണ് അബദ്ധം മനസ്സിലാവുന്നത് ഗംഗാദേവി ആദ്യത്തെ ഏഴ് കുഞ്ഞുങ്ങളെയും ജനിച്ച ഉടൻ എടുത്തുകൊണ്ടുപോയി ഗംഗാതീരത്തെത്തി നിഷ്കരുണം നദിയിലേക്ക് വലിച്ചെറിഞ്ഞു എട്ടാമത്തെ പുത്രനെയും നദിയിൽ എറിയാൻ കൊണ്ടുപോകുമ്പോൾ രാജാവ് തടഞ്ഞു എട്ടാമത്തെ പുത്രനാണ് ദേവവ്രതൻ ഈ മക്കളായി വന്നത് അഷ്ടവശുക്കളായിരുന്നു ഗംഗയുടെ പുത്രന്മാരായി ജനിച്ച അവർ ശാപത്തിൽ നിന്നും മുക്തരായി സ്വർഗലോകത്ത് എത്തിക്കഴിഞ്ഞു ദേവവ്രതനെ ചന്ദനുവിന് തിരിച്ചു നൽകിയിട്ട് ഗംഗാദേവി അപ്രത്യക്ഷയായി വസിഷ്ഠ മഹർഷിയുടെ കാമധേനുവിനെ മോഷ്ടിക്കാൻ ശ്രമിച്ചതിന് കിട്ടിയ ശാപം കാരണം ദീർഘനാൾ ഭീഷ്മർക്ക് ഭൂലോകത്തിൽ കഴിയേണ്ടി വന്നു ഒരിക്കലും ഒരു രാജകുമാരൻ ചെയ്തുകൂടാത്ത പ്രതിജ്ഞയാണ് ഭീഷ്മർ ചെയ്തത് ഭീഷ്മർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും ഈ പ്രതിജ്ഞയാണ് എന്ന് തോന്നിപ്പോകുന്നു ഇവിടെ ഒരു രാജ്യത്തെ മുഴുവനും സംരക്ഷിക്കുവാൻ കരുത്തുള്ള ഭീഷ്മർ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഭീഷണർ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ നിസ്സഹനായി തലകുനിച്ചിരിക്കേണ്ടി വരുന്നു ആവശ്യമില്ലാത്ത പ്രതിജ്ഞകൾ വരുത്തിയ വിന ആജീവനാന്തം ബ്രഹ്മചാരിയായി ഇരുന്നു കൊള്ളാമെന്ന് മാത്രമല്ല ഹസ്തനപുരത്തിലെ സിംഹാസനത്തിൻ്റെ ദാസനായിരിക്കും അവിടെ ആരിരിക്കുന്നുവോ അവരുടെ ആജ്ഞയനുസരിച്ച് സിംഹാസനത്തെ സംരക്ഷിച്ചു കൊള്ളാം എന്നാണ് ആ പ്രതിജ്ഞ സൂചിപ്പിക്കുന്നത് അവിടെയാണ് അബദ്ധം പറ്റിയത് അത് അവസാനിച്ചതോ ഒരു മഹാഭാരത യുദ്ധത്തിലും മഹാഭാരത കഥയിൽ കാശിരാജാവിൻ്റെ പുത്രിമാരെ ഭീഷ്മർ ഒറ്റയ്ക്ക് സ്വയംവര മണ്ഡപത്തിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നു ഹസ്തിനപുര ചക്രവർത്തിക്ക് നൽകുന്നു ധർമ്മിഷ്ഠനായ ഭീഷ്മർക്ക് അത് ചെയ്യേണ്ടി വന്നു അതിനെന്താ കാരണം ഹസ്തിനപുര സിംഹാസനത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന വാഗ്ദാനം വാസ്തവത്തിൽ ക്ഷത്രിയ ധർമ്മമനുസരിച്ച് രാജാവിന് തൻ്റെ വീര്യം കാണിക്കുന്നതിന് വേണ്ടി തനിക്ക് വിവാഹം കഴിക്കാൻ ഒരുപക്ഷെ അത് ചെയ്യാം മറ്റൊരാൾക്ക് വേണ്ടി സ്വയംവര മണ്ഡപത്തിൽ നിന്നും കന്യകളെ ൊണ്ടുവന്നത് അധർമ്മം തന്നെയാണ് അതറിയാമെങ്കിലും ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല കാരണം പ്രതിജ്ഞാബദ്ധനാണ് അവിടെ ഭീഷ്മരെ എതിർത്ത് പരാജയപ്പെടുത്തുവാൻ സ്വയംവര മണ്ഡപത്തിൽ ആരുമുണ്ടായിരുന്നില്ല രാജക്കന്മാരെല്ലാം ശിരസു കുനിച്ചിരുന്നു ഒരു യുദ്ധത്തിന് തയ്യാറാവാതെ ആ കന്നികളെ ഹസ്തനപുര രാജധാനിയിൽ കൊണ്ടുവരുന്നു പക്ഷേ അമ്പ താൻ മറ്റൊരാളിൽ അനുരക്തയാണ് അതുകൊണ്ട് തന്നെ തിരിച്ചയക്കണം എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ഭീഷ്മർ രഥത്തിൽ തന്നെ അവളെ തിരിച്ചയക്കുന്നു പക്ഷേ അവളുടെ കാമുകൻ അവളെ സ്വീകരിക്കുന്നില്ല അങ്ങനെ അവൾ ഭീഷ്മരോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിക്കുന്നു താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് അപ്പോഴും ഭീഷ്മർക്ക് പറയേണ്ടി വരുന്നു അവൾ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു പ്രതികാരരുദ്രിയായി വീണ്ടും ജന്മമെടുക്കുന്നു കർമ്മരഹസ്യത്തിൻ്റെ തൊഴിലഴിക്കുന്ന ശക്തമായ ആയുധമായി അവൾ അടുത്ത ജന്മത്തിൽ ശിഖണ്ഡിയായി അവൾ രംഗപ്രവേശം ചെയ്യുന്നു അർജുനൻ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഭീഷ്മരുടെ അടുത്തെത്തി നമിക്കുമ്പോൾ ചോദിച്ചു അങ്ങേ എങ്ങനെ ജയിക്കാൻ പറ്റും അപ്പോൾ പറഞ്ഞുകൊടുത്ത ഉപായമാണ് ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തോളൂ താൻ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ല ആയുധം താഴെ വയ്ക്കുന്ന സമയത്ത് അർജുനൻ ശരവർഷമെയ്യുന്നു ഭീഷ്മർ വീഴുന്നു പെട്ടെന്ന് മരിച്ചു കളയാമെന്ന് ഭീഷ്മർ കരുതിയില്ല ഉത്തരായണം വരെ കാത്തിരിക്കുന്നു ശരശയ്യയിൽ കിടന്നുകൊണ്ട് തൻ്റെ പാപകർമ്മങ്ങൾക്ക് പ്രായച്ഛിത്വം കണ്ടെത്താൻ ഭീഷ്മർക്ക് സാധിച്ചു വെറുതെ വിവേകമില്ലാതെ പ്രതിജ്ഞകളെടുത്ത് തകരുന്ന ജീവിതങ്ങൾ ഇന്നും അനവധിയാണ് അതുകൊണ്ട് അമ്മ പറയാറുണ്ട് മക്കളെ ആർക്കും പ്രോമിസ് ഒന്നും കൊടുക്കരുത് ഈശ്വരൻ വേണ്ട സമയത്ത് വേണ്ടുന്നത് പോലെ എല്ലാം നടത്തും എന്ന ബോധമുണ്ടാകണം ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തോളൂ പ്രതിജ്ഞകൾ വേണ്ട വേണ്ടതുപോലെ ചിന്തിക്കാതെ ആവശ്യമില്ലാത്ത പ്രതിജ്ഞകൾ ചെയ്തവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് ശരശയ്യകൾ മാത്രമാണ് എന്ന് വ്യാസഭഗവാൻ ഭീഷ്മ പിതാമഹൻ്റെ കഥയിലൂടെ വ്യക്തമാക്കിത്തരുന്നു ചിലരുടെ കൊച്ചു കൊച്ചു സ്വാർത്ഥതകളാണ് അനേകമനേകം ജീവിതങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്നത് ഇവിടെ എല്ലായിടത്തും സ്വാർത്ഥത മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക ധർമ്മത്തിൻ്റെ ഭാഗത്ത് എപ്പോഴും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകും ഒരമ്മയ്ക്ക് ദുഷ്ടനായ മോൻ നല്ല മോൻ എന്ന വ്യത്യാസം കാണിക്കാൻ പറ്റില്ല എല്ലാവരും മക്കളാണ് അതേപോലെ ഈശ്വരന് എല്ലാവരും മക്കളാണെങ്കിലും കൃപയൊഴുകുന്നത് ധർമ്മത്തിൻ്റെ വശത്തേക്ക് മാത്രമായിരിക്കും എല്ലാ കാലത്തും നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ വേദവ്യാസ മഹർഷി വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നത് വ്യത്യസ്തരായ അനേകമനേകം കഥാപാത്രങ്ങളായി മാറുന്നത് നാം ഓരോരുത്തരും തന്നെയാണ് ദുര്യോധനൻ്റെയും ശകുനിയുടെയും പാഞ്ചാലിയുടെയും സ്വഭാവങ്ങളൊക്കെ മാറി മറയുന്നത് ഒരേ ആളിൽ തന്നെയാണ് വളരെ നല്ലവനായി ധർമ്മപുത്രരായി അച്ഛനമ്മമാരോടുകൂടി കഴിഞ്ഞ കുട്ടി തെറ്റായ കൂട്ടുകെട്ടിലൂടെ ദുര്യോധനനായി മാറുന്നു ശകുനിയെ ഉള്ളവരോട് അടുക്കുമ്പോൾ ശകുനിയായി മാറുന്നു അവൻ ആരെയും നിന്ദിക്കാൻ തയ്യാറാകുന്നു നല്ലവനായിരുന്ന ആൾ തെറ്റുകൾ ചെയ്യാൻ മടിക്കാത്തവനായി മാറുന്നു ഇതേപോലെ അനേകമനേകം സ്വഭാവങ്ങൾ നമ്മിൽ ഉദയം ചെയ്യുന്നത് അറിഞ്ഞാൽ മാത്രമേ അതിനെ നിയന്ത്രിക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുവാൻ വ്യാസമുനിക്ക് സാധിക്കുന്നു മറ്റുള്ളവരിൽ കുറ്റങ്ങൾ മാത്രം ആരോപിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരിൽ കാണുന്ന സകല കുറ്റങ്ങളും നമ്മിലും അതേപോലെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക കാരണം നമ്മിൽ ആ കുറ്റമില്ലെങ്കിൽ മറ്റാരിലും തെറ്റാരോപിക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കില്ല എല്ലാവരിലും നന്മകളേറെ ഉണ്ട് ആ നന്മകൾ ഉണർത്തുവാനുള്ള ശ്രമം അതിനുള്ള സംവിധാനം ആധുനിക ലോകത്തിൽ കിട്ടാതെ പോകുന്നു ഏതു ദുഃഖത്തെയും മറികടക്കുവാനുള്ള കരുത്ത് നമുക്കുണ്ട് ഏത് ദുഃഖത്തെയും ഇല്ലാതാക്കാൻ സാധിക്കും ഈ ഇന്ദ്രജാല വേദിയിലെ മായാജാലങ്ങൾ കണ്ട് മയങ്ങണ്ട ഇവിടെ ചിലപ്പോൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന പലതും സംഭവിച്ചെന്നിരിക്കും അതേപോലെ തന്നെ നമ്മെ ഭയപ്പെടുത്തുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ ആടിയ വേഷങ്ങളൊക്കെ അധികം വൈകാതെ അണിയറയിൽ മറയും സ്റ്റേജ് മാത്രം ശൂന്യമായി കിടക്കും നാം മാത്രമേ ഉള്ളൂ എന്നറിയും യുദ്ധഭൂമിയിൽ വരെ യുദ്ധം ചെയ്തത് നമ്മോട് തന്നെയാണ് എന്നറിയുന്ന ഒരു നിമിഷം വരും ഇവിടെ പല കഥാപാത്രങ്ങളായി ആടിയതും നാം തന്നെയാണ് എന്നറിയുന്ന ഒരു നിമിഷമുണ്ടാകും അപ്പോഴാണ് അതേവരെ ചെയ്തു പോയ ഓർത്ത് ചിരിച്ചു പോകുന്നത് ആ അനുഭവമാണ് ഈശ്വരസാക്ഷാത്കാരം ഈ ലോകത്തിൽ അന്യരില്ലാത്ത ഒരനുഭവം ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും തൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണെന്നറിയുന്ന ദിവ്യാനുഭവം ദുഃഖത്തിൻ്റെ കഥകൾ അതോടെ അസ്തമിക്കുന്നു പരിപൂർണതയുടെ സൗന്ദര്യം അതോടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു അങ്ങനെ ദുഃഖം നിറഞ്ഞത് എന്ന് കരുതുന്ന ഈ ലോകം സ്വർഗത്തേക്കാൾ സുന്ദരമാണ് എന്ന തോന്നലുണ്ടാകുന്നു ആ അറിവ് ലഭിക്കാനുള്ള രഹസ്യങ്ങളാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറയാൻ ശ്രമിക്കുന്നത് ബലവാന്മാരുടെ കൂടെ നിൽക്കാനായിരിക്കും എപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുക ധർമ്മത്തിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ ആളുകൾ കുറവായിരിക്കും അധർമ്മത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജനങ്ങൾ അട്ടഹസിക്കും ചിലരുടെ ബലം കണ്ടിട്ട് അപ്പുറത്തേക്ക് ചാടുന്നവരും കുറവല്ല ധർമ്മം പാണ്ഡവപക്ഷത്താണെന്ന് അറിയാമെങ്കിലും ഭീഷ്മ പിതാമഹനെ പോലെയുള്ള മഹാരഥന്മാർ മറുപക്ഷത്ത് നിൽക്കുന്നത് കണ്ട് ആ സൈന്യത്തിൽ കൂടി ചേർന്നവരും ഉണ്ട് ഭീഷ്മർ കൗരവപക്ഷത്തുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് പല മഹാരഥന്മാരും പ്പുറത്തേക്ക് വന്നത് യുദ്ധത്തിൽ ദേവന്മാരെ പോലും തോൽപ്പിച്ചിട്ടുള്ള ഭീഷണ പിതാമഹനോട് എതിരിടുവാൻ ധൈര്യമുള്ളവർ അധികമില്ലാത്തതുകൊണ്ട് മഹാരഥന്മാർ കൗരവപക്ഷത്തായിപ്പോയി ആഗ്രഹിച്ചിട്ടല്ല പാണ്ഡവരുടെ അടുത്താണ് ധർമ്മമെന്നറിയാം അവരെ ഇഷ്ടവുമാണ് എങ്കിലും ശക്തന്മാരുടെ കൂടെ ആടാനാണ് ഏറെ ആളുകൾക്കും ഇഷ്ടം ഭീഷ്മർ തൻ്റെ പ്രതിജ്ഞ കൊണ്ട് പോയതാണ് ഹസ്തനപുര സിംഹാസനത്തിൽ ആരിരുന്നാലും അവരെ സംരക്ഷിച്ചു കൊള്ളാം എന്ന പ്രതിജ്ഞ ചെയ്തു പോയി ഇനിയും അത് മാറ്റാൻ സാധിക്കില്ല ഹസ്തനപുര സിംഹാസനത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് ദുഷ്ടനായ ദുര്യോധനനായിരിക്കും എന്ന് അക്കാലത്ത് ഭീഷ്മർ കരുതിയില്ല പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ആയുധവിദ്യ അഭ്യസിപ്പിച്ച ദ്രോണാചാര്യർക്കും പാണ്ഡവർക്കൊപ്പം ചേരാൻ മനസ്സ് വന്നില്ല പാണ്ഡവരുടെ ഭാഗത്താണ് ധർമ്മം എന്നറിയാമെങ്കിലും അധർമ്മത്തിൻ്റെ ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരുന്ന മഹാരഥന്മാർ അങ്ങനെയുള്ള ശക്തന്മാർ അനവധിയുള്ള ലോകമാണിത് ധർമ്മോ രക്ഷതി രക്ഷിത ധർമ്മത്തെ സംരക്ഷിച്ചവനു മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ ധർമ്മത്തെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അവന് ധർമ്മത്തിന് വേണ്ടി അവകാശം പറയാൻ ഒന്നുമില്ല ധർമ്മത്തെ രക്ഷിച്ചവനെ മാത്രമേ ധർമ്മം രക്ഷിക്കുകയുള്ളൂ അതുകൊണ്ട് ധാർമ്മിക ജീവിതം നയിക്കുക അധർമ്മത്തിനെതിരെ പൊരുതുക സത്യം അറിയാമെങ്കിലും സത്യം പറയാൻ മടിക്കുന്ന ധീരന്മാർ ധീരന്മാർ എന്ന് പറയുന്നെങ്കിലും ഭീരുക്കളാണവർ സത്യം തുറന്നു പറയാൻ മടിക്കുന്ന ശക്തന്മാർ അധികവും അധർമ്മത്തിൻ്റെ ഭാഗത്തെ നിന്നിട്ടുള്ളൂ ഇവിടെ നിരായുധനായി ഒരാൾ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു ധർമ്മമുള്ളിടത്തെ വിജയമുണ്ടാവുകയുള്ളൂ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു മഹാഭാരത യുദ്ധക്കളത്തിൽ കൗരവപ്പടയെ മുഴുവനും ഒറ്റയ്ക്ക് സംഹരിക്കുവാൻ തൻ്റെ സുദർശന ചക്രം മാത്രം മതിയെങ്കിലും നിരായുധനായി പാണ്ഡവർക്കൊപ്പം നിന്നു ഭഗവാൻ ധർമ്മത്തിൻ്റെ ഭാഗത്തെപ്പോഴും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവും ഗുരുവും ശിഷ്യനും സ്നേഹത്താൽ ബന്ധിതരാണ് പരിശുദ്ധരാണ് അതുകൊണ്ട് ഒരേ ഹൃദയങ്ങളായി മാറുന്നു അമ്മ പറയുന്നു ഈ ലോകത്തിൽ അനേകം മനസ്സുകളില്ല ഒരു മനസ്സേ ഉള്ളൂ അനേകം മനസ്സുകളായി വേർതിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതാണ് അഹങ്കാരം നമ്മെ ഓരോരുത്തരെയും മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നതും അതാണ് ചില ഇഷ്ടാനിഷ്ടങ്ങളും അഹങ്കാരങ്ങളും ഉള്ളതുകൊണ്ട് മറ്റൊരാളിൻ്റെ വേദന നമുക്ക് മനസ്സിലാവുന്നില്ല മറ്റൊരാളുടെ മനസ്സ് മനസ്സിലാകുന്നില്ല പക്ഷേ ഈ അനേകം മനസ്സുകളെ ഒരുമിപ്പിക്കുന്ന ഒരു വിശ്വമനസ്സുണ്ട് ആ മനസ്സിനെ അറിഞ്ഞ ആളാണ് മഹാഗുരു ആ വിശ്വമനസ്സിൽ പതിയാത്തത് യാതൊന്നുമില്ല സകല മനസ്സുകളുടെയും പ്രതിഫലനം അവിടെ ഉള്ളതുകൊണ്ട് സകല മനസ്സുകളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്ന മഹാഗുരുവിന് മാത്രമേ ജീവിതമാകുന്ന ഈ യുദ്ധപ്പുഴ കടത്തുവാൻ സാധിക്കുകയുള്ളൂ ദുരിതങ്ങൾ നിറഞ്ഞത് എന്ന് കരുതുന്ന ഈ യുദ്ധസാഗരം വളരെയധികം ആനന്ദാനുഭൂതി നൽകുന്ന ആനന്ദസാഗരമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഇവിടെ കടത്തുകാരൻ്റെ ആവശ്യമുണ്ട് ആ കടത്തുകാരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ